സ്നേഹമേശുവേ എൻ മനസ്സിൻ നഗാധമേ എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൻ നദീതമേ എന്നിൽ നിൻ സ്നേഹ കാരണം അറിവിന്നതീതമേ താരകങ്ങൾ കുമീതയും താവക സ്നേഹമുന്നതം ആഴിയിലും നിൻ സ്നേഹത്തിൻ ആഴമഗാധമെൻ പ്രിയ ആഴിയിലും നിൻ സ്നേഹത്തിൻ മഗാദമൻ പ്രിയ ദോഷിയാമെന്നെ തേടിയോ ക്രൂശുവരെയും താണുനി പ്രാണനും നൽകി സ്നേഹിപ്പാൻ പാപിയിൽ കണ്ടതൻ ിൽ കണ്ടതെന്തു നീ നിൻ മഹാസ്നേഹം യേശുവേ എൻ മനസ്സിൻ അഗാധമേ മരണമോ ജീവനോ പിന്നെ ഉയരമോ ആഴമോ എന്നെ നിൻ തിരു സ്നേഹത്തിൽ നിന്നും പിന്തിരിക്കില്ല യാതൊന്നും നിൻ തിരു സ്നേഹത്തിൽ യാതൊന്നും നിത്യതയിൽ നിൻ സന്നിധേ എത്തി ഞാൻ വിശ്രമിക്കവേ നിൻ മുഖകാന്തിയിൽ സദാ നിർവൃതി നേടും ഞാൻ പരാ കാന്തി സദാ നിർവൃതി നേടും ഞാൻ പരാ നിൻ മഹാസ്നേഹമേശുവേ എൻ മനസ്സിൻ നഗാധമേ എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൻ നദീതമേ എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിൻ അതീതമേ വെരി ഗുഡ് മോർണിംഗ്. ദൈവം നമുക്ക് മറ്റൊരു ദിവസം കൂടെ നൽകിയിരിക്കുന്നു.
ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ പവർവിഷൻ ടി വിയിൽ നിന്നും ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. നമുക്ക് ഈ ദിവസത്തെ ദൈവകാര്യങ്ങൾ സമർപ്പിച്ച് നാം പുതിയ തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങാം. ഓരോ ദിവസവും ദൈവശബ്ദം കേട്ടുകൊണ്ട് നാം അതിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തുടങ്ങുമ്പോൾ ആ ദിവസം തികച്ചും വ്യത്യസ്തമായിരിക്കും. അത് വളർച്ചയുടെ മാറ്റത്തിൻ്റെ ഒരു ദിവസമായിരിക്കും. ഈ ദിവസവും അങ്ങനെ വളർച്ചയുടെയും മാറ്റത്തിൻ്റെയും ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രത്യേകം കർത്താവിൽ നിങ്ങളെ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് നാം യജമാനൻ്റെ കരങ്ങൾ ആയിരിക്കണം എന്ന ഒരു ചിന്തയിലേക്കാണ്. യജമാനൻ്റെ കരങ്ങളിലായിരിക്കുക. നാം ആരാണ് എന്നുള്ളതിനേക്കാൾ നാം ആരോടൊപ്പമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നമുക്ക് എന്തുണ്ട് എന്നുള്ളതിനേക്കാൾ നമുക്കുള്ളത് എങ്ങനെ പ്രയോജനപ്പെടുന്നു, ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മറക്കരുത്, നാം ആരാണ്, നാം ആരും ആകട്ടെ, അറിയപ്പെടുന്ന വ്യക്തിയോ അറിയപ്പെടാത്ത വ്യക്തിയോ ആയിരിക്കട്ടെ, പക്ഷേ വിശ്വാസത്തിൻ്റെ വീക്ഷണത്തിൽ നാം ആരാണ് എന്നതിനേക്കാൾ ഉപരി നാം ആരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത് എന്നത് വളരെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. മറ്റൊന്ന്, നമുക്ക് എന്തൊക്കെ ഉണ്ട്? നിങ്ങൾക്ക് ഒരുപാട് ഉള്ള വ്യക്തിയായിരിക്കാം, ഒന്നുമില്ലാത്ത വ്യക്തിയായിരിക്കാം, പക്ഷേ എന്തുണ്ട് എന്നതിനപ്പുറം ആ ഉള്ളത് നാം എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജെ എഫ് റോളൻസ്, അദ്ദേഹം ദക്ഷിണ ആഫ്രിക്കയിൽ ദീർഘവർഷങ്ങൾ മിഷണറിയായി പ്രവർത്തിച്ച ഒരു ദൈവവൃത്തനാണ്. ഒരിക്കൽ താൻ ഒരു സന്ധിയിൽ വളരെ പ്രശസ്തനായ, അദ്ദേഹം ഒരു പ്രൊഫസർ കൂടാണ്, ഒരു പ്രശസ്തനായ ഒരു വയലിനിസ്റ്റിനെ കണ്ടുമുട്ടി. അവർ തമ്മിൽ സംസാരിച്ചു, നല്ലൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ ആ വയലിനിസ്റ്റ്, അദ്ദേഹം വൃദ്ധനാണ്, അദ്ദേഹം ജെ എഫ് റോളൻസിനോട് പറഞ്ഞു, ഇന്ന് സന്ധ്യയിൽ ഇന്ന ഹാളിൽ എൻ്റെ ഒരു കൺസേർട്ട് നടക്കുന്നുണ്ട്, താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ വരാം. അപ്പോൾ ഈ മനുഷ്യൻ്റെ പ്രശസ്തതയെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമായി. അങ്ങനെ ഈ മിഷണറിയും അന്ന് സന്ധ്യയിൽ നടന്ന ഈ കൺസേർട്ടിൽ പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. അദ്ദേഹം മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ചു. ആ ഹോൾ നിറച്ച ആളുകൾ വന്ന് ചേർന്നിട്ടുണ്ട്. അങ്ങനെ കൺസേർട്ട് ആരംഭിച്ചു. അദ്ദേഹം ആരംഭത്തിൽ വളരെ അത്യാധുനികമായ ഒരു വയലിൻ എടുത്ത് അദ്ദേഹം മനോഹരമായ ഗാനങ്ങൾ പാടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ ആളുകളെ സ്വാധീനിക്കുന്ന ആ സംഗീതം കേട്ടപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ കരഘോഷം മുടക്കി. മാത്രമല്ല, ആളുകൾ അതിനൊപ്പം ആടാനും ഡാൻസ് ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ ഒന്നാം ഭാഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ വയലിൻ താഴെ വെച്ചിട്ട് അദ്ദേഹം കണ്ടാൽ അല്പം കാലഹരണപ്പെട്ട ഒരു പഴയ വയലിൻ കയ്യിലെടുത്തു. എന്നിട്ട് അദ്ദേഹം ആ ജനക്കൂട്ടത്ത് പറഞ്ഞു, ദീസ് ഈസ് മൈ ഓൾഡ് വയലിൻ, ഐ എം ഗോയിങ് ടു പ്ലേ ഇറ്റ്. ഇതെൻ്റെ പഴയ വയലിനാണ്, ഞാനിത് വായിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സംഘാടകർക്കും അവിടെ ഇരുന്ന കുറേ ആളുകൾക്കും അല്പം ആശങ്കയായി. ഇതുവരെ പരിപാടി നന്നായി പോയി, ഈ പഴയതും കൊണ്ട് വായിച്ച് ഉള്ളതും കൊണ്ട് ഇനി നാശമാക്കുമോ എന്ന ആശങ്കയായി. പക്ഷേ ഈ മനുഷ്യൻ അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി ആദ്യം വായിച്ചതിനേക്കാൾ തികച്ചും അധികം ആസ്വാദ്യകരമായി ആ ജനത്തെ വല്ലാതെ ഹൃദയത്തെ പോലും സ്പർശിക്കത്തക്ക നിലയിൽ മനോഹരമായ സംഗീതം പുറപ്പെടുവിച്ചു. ഇത് കണ്ട കേട്ട ആളുകൾ മതിമറന്ന് സന്തോഷിച്ചു, കരഘോഷം മുഴകി, ആളുകൾ അത്ഭുതപ്പെട്ടു. അപ്പോൾ ആ സംഭവത്തിൽ നിന്നും ജെ എഫ് റോളൻസ് നമ്മെ ഉറപ്പിക്കുന്ന ഒരു കാര്യം, വയലിൻ എത്ര ഭംഗിയുള്ളതാണെന്നോ എത്ര ആധുനികമാണെന്നോ എത്ര വില കൂടിയതാണെന്നോ ഇതൊന്നുമല്ല കാര്യം, ഈ വയലിൻ ആരുടെ കയ്യിലാണ് എന്നതാണ് കാര്യം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, നാം ആരാണ്? വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ ആകട്ടെ, ധനികനോ ദരിദ്രനോ ആകട്ടെ, കൊട്ടാരത്തിലോ കുടിലോ വസിക്കുന്ന വ്യക്തിയാകട്ടെ, സമൂഹം നമ്മെ വേർതിരിച്ച് കുറഞ്ഞവനെന്നോ അല്ലെങ്കിൽ കൂടിയവനെന്നോ ഏത് നിലയിലും പറയട്ടെ, എന്തുമാകട്ടെ, അതൊന്നുമല്ല കാര്യം, ആരുടെ കയ്യിലാണ് എന്നുള്ളതാണ്. 10 രൂപ വിലയുള്ള പെൻസിൽ പടം വരയ്ക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയാൽ അതുകൊണ്ട് മനോഹരമായ, ആരെയും ആകർഷിക്കുന്ന നല്ലൊരു പടം അദ്ദേഹത്തിന് വരയ്ക്കാൻ കഴിയും. അത് പിന്നീട് വലിയ വില കൂടിയ ഒരു പെയിൻറ്റിങ്ങായി മാറാം. എന്നാൽ അതേ വിലയുള്ള പെൻസിൽ വരയ്ക്കാൻ അറിയാത്തൊരു വ്യക്തിയുടെ കയ്യിൽ കിട്ടിയാൽ അതിനുകൊണ്ട് യാതൊരു ഉപയോഗവുമില്ല. അപ്പോൾ പെൻസിലിൻ്റെ വിലയിലല്ല കാര്യം, ഏത് വസ്തു കൊണ്ട് പെൻസിൽ ഉണ്ടാക്കിയെന്നതിലും കാര്യമില്ല,
അത് ആരുടെ കയ്യിലാണ്, ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കാര്യം കരങ്ങളിൽ ആണ് കാര്യം. നാം 4:13 വാക്യം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് സഭയെ ഉറപ്പിക്കുന്നത്, നമ്മെ ഉറപ്പിക്കുന്നത്, എന്നെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാൽ ആണ് എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്, എനിക്ക് ഈ പീഡനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നത്. പൗലോസ് പറയുന്നുണ്ട്, പട്ടിണി, കരയിലും കടലിലെയും ആപത്ത്, നിരവധി തവണ ഉപദ്രവമേറ്റു, ഇതൊക്കെ സഹിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്നെ ഇതിനെ ശക്തനാക്കുന്ന മറ്റൊരുവനുണ്ട്. ഇത്രയധികം ലേഖനങ്ങൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടും കാലുകൾ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഇങ്ങനെ എഴുതുവാൻ കഴിയുന്നത്, അതും എന്നെ ശക്തനാക്കുന്ന ഒരുവൻ ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് തികച്ചും കഠിനമായ പീഡനത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കഴിയുന്നത് അതിന് തന്നെ സഹായിക്കുന്ന ഒരുവൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നാം പഠിക്കേണ്ടത് അതിപ്രധാനപ്പെട്ട പാഠം, നാം ആരാണ് എന്നതിനപ്പുറം നാം ആരുടെ കയ്യിലാണ്. നാം ദൈവത്തിൻ്റെ കരങ്ങളാണെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങൾ ഒരു ഉപകരണമായി നമ്മെ സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ ഇല്ലായ്മകളെ നോക്കിയിട്ട് ദൈവം നമ്മെ മാറ്റി നിർത്തത്തില്ല. നമ്മുടെ അറിവിൻ്റെ പരിമിതി നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ നോക്കിയോ ദൈവം മാറ്റി നിർത്തുന്നില്ല. ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി നാം കൊള്ളാകുന്ന ഒരു മാനപാത്രമായി നമ്മെ പണിത്, അനേകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി നമ്മെ രൂപാന്തരപ്പെടുത്തി ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം അതിൽ നിന്ന് പഠിക്കണം ചില പാഠങ്ങൾ. ഒന്ന്, നമ്മെ രൂപാന്തരപ്പെടുത്തി ഉപയോഗിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ നൽകണം. ഈ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രത്യേകത, ഇത് സൃഷ്ടിക്കുന്ന കരങ്ങളാണ് അല്ലേ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ 1 നിലത്തിലെ പൊടി കൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ട് താൻ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു, അതിന് ജീവശ്വാസം കൊടുത്തതും തൻ്റെ സാദൃശ്യവും സ്വരൂപവും കൊടുത്തതും മറ്റിതര ജീവജാലങ്ങളെക്കാൾ ബുദ്ധി ശ്രേഷ്ഠത കൊടുത്തതും ഒക്കെ ദൈവമാണ്. ഹി വാസ് നത്തിങ്, അല്ലേ, മനുഷ്യൻ ഒന്നുമല്ലായിരുന്നു, അവൻ നിലത്തിലെ ഒരു അല്പം പൊടി മാത്രമായിരുന്നു. ഈ പൊടിയെ മനുഷ്യനാക്കിയത് സകല ജന്തുചരാചരങ്ങളുടെ മേലും വാഴുവാനുള്ള അധികാരവും അതിനുള്ള പ്രാപ്തിയും അതിനുള്ള ബുദ്ധിയും കൊടുത്തത് ദൈവമാണ്. അപ്പം ഒന്നുമല്ലാത്ത നമ്മെ, ഒന്നിനും കൊള്ളത്തില്ല എന്ന് ചിന്തിക്കുന്ന ഞാൻ എന്നെ തന്നെ ആ സൃഷ്ടവായ ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുത്താൽ ആ കരത്തിൻ്റെ പ്രത്യേകത അത് മെനയുന്ന കരങ്ങളാണ്. അതിന് നിങ്ങൾ ഒരു കുശവനെയും ചക്രത്തെയും മാത്രം ഓർത്താൽ മതി. ഭൂമിയുടെ ഏതെങ്കിലും കോണി കിടക്കുന്ന അല്പം കളിമണ്ണ് അതാ കുശവൻ കൊണ്ടുവന്ന് വൃത്തിയാക്കി ചക്രത്തിന്മേൽ വെച്ച് കഴിയുമ്പോൾ കാഴ്ചക്കാർക്കൊന്നും മനസ്സിലാകത്തില്ല. പക്ഷേ ചക്രം കറങ്ങുക മാത്രമല്ല, ആ ചക്രത്തിന്മേൽ ഇരിക്കുന്ന മണ്ണിന്മേൽ കുശവൻ്റെ കൈവിരലുകൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആ കളിമണ്ണിനെ രൂപാന്തരപ്പെടുത്തി അല്പസമയം കഴിയുമ്പോൾ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ ഒരു പാത്രമായി ഈ കളിമണ്ണ് രൂപാന്തരപ്പെട്ട് വരികയാണ്. അങ്ങനെയെങ്കിൽ ആ കളിമണ്ണ് കുശവൻ്റെ കൈകളിൽ വിധേയപ്പെടുത്തി കൊടുത്തതുകൊണ്ടാണ് അതിന് രൂപാന്തരമുണ്ടായത്. അത് ഉപയോഗമുള്ള, ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന, കാണാൻ കൊള്ളാവുന്ന വിലയേറിയ ഒരു പാത്രമായി മാറിയത്. അങ്ങനെയെങ്കിൽ നാം നമ്മെ കുറച്ച് കാണേണ്ടതില്ല, മറിച്ച് രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കണം. രണ്ടാമത്തത്, നാം ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കേണ്ടതിന് രണ്ടാമത്തെ കാര്യം, അത് വർദ്ധിപ്പിക്കുന്ന കരങ്ങളാണ്, പെരുക്കുന്ന കരങ്ങളാണ്. അതിനേറ്റവും നല്ല ഉദാഹരണം നാം ഓർക്കേണ്ടത് 5 2 യേശു നടത്തിയ കൺവെൻഷനിൽ അല്ലെങ്കിൽ ആ യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന ബാലകൻ്റെ കാര്യം ഓർത്താൽ മതി. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ഈ പുരുഷാരത്തിന് നിങ്ങൾ തിന്നുവാൻ ഭക്ഷിപ്പാൻ കൊടുക്കണം, അവരെ പരീക്ഷിക്കേണ്ടതിന് അത്രേ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, ദാറ്റ്സ് ഇമ്പോസിബിൾ, ഇത്രയധികം ആളുകൾക്ക് ഈ സമയത്ത്, ഈ സന്ധ്യയായ സമയത്ത്, ഈ കാട്ടിൽ എവിടുന്ന് കൊടുക്കും, അവർ കാണുന്നതെല്ലാം അസാധ്യമാണ്. പക്ഷെ അവർ പറഞ്ഞു, ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ചുണ്ട്, അത് അവന് മാത്രം ഉള്ളൂ, അമ്മ കൊടുത്തുവിട്ടതായിരിക്കും. യേശു പറഞ്ഞു, ബ്രിങ് ഇറ്റ്, അത് കൊണ്ടുവരിക. അപ്പോൾ എത്രയുണ്ട് എന്നുള്ളതല്ല കാര്യം, അത് ആരുടെ കയ്യിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. അത് യേശുവിൻ്റെ കയ്യിൽ വന്നപ്പോൾ അതിനെ യേശു വർദ്ധിപ്പിക്കുകയാണ്, അതിനെ പെരുക്കുകയാണ്. അത് വർദ്ധിപ്പിച്ച് അവിടെ വന്ന ആളുകൾക്ക് മുഴുവൻ തൃപ്തിപ്പെടുത്താൻ ദൈവം അതിനെ ഉപയോഗിച്ചു. ഇന്ന് രാവിലെ നാം പഠിക്കേണ്ടത് മറ്റൊരു പാഠം, നമ്മുടെ കയ്യിലുള്ളത് അല്പമാകട്ടെ, അത് യേശുവിൻ്റെ കയ്യിൽ നൽകാൻ തയ്യാറാകണം.
യേശു നമ്മെ രൂപാന്തരപ്പെടുത്തുമെന്ന് മാത്രമല്ല, അല്പമായിരിക്കുന്ന നമ്മളെ വർദ്ധിപ്പിച്ച് ഒരു വലിയ സ്വാധീനമാക്കി ദൈവം ഉപയോഗിക്കും. നാം ഒരു ചെറിയ മേഖലയിൽ തന്നെ ഒതുങ്ങിപ്പോകാതെ, നാം ഒരു ഓഫീസ് കൊണ്ട് മാത്രം പരിമിതിപ്പെട്ടു പോകാതെ, നാം 50-ഓ 100-ഓ പേരോ കൂടുന്ന ഒരു ചെറിയ സഭ കൊണ്ട് മാത്രം പരിമിതിപ്പെട്ടു പോകാതെ, നാം ഏതെങ്കിലും ഒരു ചെറിയ പ്രസ്ഥാനം കൊണ്ടോ സംഘടന കൊണ്ടോ മാത്രം പരിമിതിപ്പെട്ടു പോകാതെ, മറ്റനേകർക്ക് പ്രയോജനപ്പെടുന്ന മറ്റ് ആ ധാരാളം ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാക്കി നമ്മെ വർദ്ധിപ്പിക്കുവാൻ യേശുവിന് കഴിയും. അതിന് നിരവധി സംഭവങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് കഴിയും. ഒരിക്കൽ തോമസ് ബെർണാഡോ എന്ന മനുഷ്യൻ ഒരു ദിനം സന്ധ്യയായപ്പോൾ ആ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ തണുത്ത് വിറങ്ങലിച്ച് കഴിക്കാൻ ആഹാരമൊന്നുമില്ലാതെ ആ ക്ഷീണിതനായി കിടന്നുറന്ന ഉറങ്ങുന്ന ഒരു ബാലകനെ കണ്ടു. ആ ബാലകനെ വീട്ടിൽ കൊണ്ടുപോയി അവൻ ആഹാരം കൊടുത്തു, അവന് സംരക്ഷണം കൊടുത്തു. ആ ചെറിയ ആരംഭം, തനിക്ക് കഴിയുന്നത് താൻ ചെയ്യാൻ തയ്യാറായി എന്ന് അതിൻ്റെ അർത്ഥം. ആ ചെറിയ ആരംഭമാണ് പിന്നീട് 60,000-ത്തോളം അനാഥ കുഞ്ഞുങ്ങളെ ദത്തെടുത്ത് അല്ലെങ്കിൽ എടുത്ത് വളർത്തി അവർക്ക് ആഹാരവും താമസവും വിദ്യാഭ്യാസവും കൊടുത്ത് അവരെ സമൂഹത്തിലെ അച്ചടക്കമുള്ള ധാർമ്മിക നിലവാരമുള്ള കൊള്ളാകുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ദൈവഭക്തരായ പൗരന്മാരായി പൗരകളായി മാറ്റിയത്. അപ്പോൾ ചെറിയ ശ്രമമാണ് ഉള്ളത് കൊണ്ട് തുടങ്ങുകയാണ് വേണ്ടത്. ധാരാളം ആളുകൾ വലിയ തുക ഭണ്ഡാരത്തിലിട്ടപ്പോൾ യേശു പറഞ്ഞു, ഈ വിധവ 2 കാശിട്ട് അവൾ ഏറ്റവും അധികം കൊടുത്തു. അപ്പോൾ നാം കൊടുക്കുന്ന പണത്തിൻ്റെ തുകയുടെ വലിപ്പമല്ല യേശു നോക്കുന്നത്, അതിൻ്റെ പുറകിലെ ഹൃദയവിശാലതയാണ്, സന്നദ്ധതയാണ്, മനസ്സാണ്, ആറ്റിറ്റ്യൂഡ്, അതാണ് യേശു നോക്കുന്നത്. അതാണ് രണ്ടാമത്തെ കാര്യം. 3, നമ്മെ ഫലം കായ്ക്കുന്നവരാക്കും. യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചാൽ ചെത്തി ഒരുക്കി നമ്മെ കൂടുതൽ ഫലമുള്ള കൊമ്പുകളാക്കി അവൻ മാറ്റും. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഫലം കായ്പീൻ. ഫലം കായ്പീൻ എന്നുള്ളത് യേശു ശിഷ്യന്മാരെ ഓർപ്പിച്ച അതിപ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അത് യേശുവിൻ്റെ പ്രതീക്ഷയാണ്. ഇന്ന് രാവിലെയും യേശു നമ്മെ ഓർപ്പിക്കുകയാണ്, ഫലം കായ്ക്കേണ്ടതിന് നാം യജമാനൻ്റെ കരങ്ങളിൽ വിധേയപ്പെടുത്തി നൽകാം. നമുക്ക് എവിടെയൊക്കെയോ കുറേ ചെത്തലുകൾ, ശുദ്ധീകരണങ്ങൾ, മാറ്റങ്ങൾ ആവശ്യമാണ്. ആകയാൽ രൂപാന്തരപ്പെടുത്തുന്ന, വർദ്ധിപ്പിക്കുന്ന, ഫലം കായ്ക്കാൻ നമ്മെ ഒരുക്കുന്ന യേശുവിൻ്റെ ബലമുള്ള, ശക്തിയുള്ള, അത്ഭുതങ്ങൾ ചെയ്യുന്ന ആ കരങ്ങളിൽ ഇന്ന് രാവിലെ നമുക്ക് നമ്മെ സമർപ്പിക്കാം. യജമാനൻ്റെ കരങ്ങളിൽ നാം മൂല്യമേറിയവരാണ്. യജമാനൻ്റെ കരങ്ങളിൽ നാം പ്രയോജനപ്പെടുന്നവരായി മാറും. യജമാനൻ്റെ കരങ്ങളിൽ വന്നു ചേർന്നാൽ നാം നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തും. നമ്മിലൂടെ അനേകർ അനുഗ്രഹവും ആശ്വാസവും പ്രാപിക്കും. ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ വചന സന്ദേശത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം, നമ്മെ പരിശോധിക്കാം. പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ഈ ദിനം തുടങ്ങാം. അതിൻ്റെ വ്യത്യാസം ഇന്ന് കാണാതെ പോകുകയില്ല. തുടർന്ന് മനോഹരമായ ഒരു പാട്ട് കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് സമയമെടുക്കാം.
വളരെ മനോഹരമായൊരു ഗാനം നാം ശ്രവിച്ചു. തുടർന്ന് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്നുവെങ്കിലോ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുന്നുവെങ്കിലോ ജോലി ചെയ്യുന്നുവെങ്കിലോ എവിടെ ആയിരുന്നാലും സാധ്യമെങ്കിൽ കണ്ണുകളടച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, അങ്ങ് നൽകിയ ഈ നല്ല ദിനത്തിന് നന്ദി. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമ്പോഴൊക്കെയും ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങ് ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു, അങ്ങേക്ക് ഞങ്ങളെ ആവശ്യമുണ്ട്. അങ്ങ് ഞങ്ങളെ അറിയുന്നത് പോലെ മറ്റാരും ഞങ്ങളെ അറിയുന്നില്ല. ആകയാൽ അങ്ങ് നൽകിത്തരുന്ന വചനങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ അങ്ങ് ഞങ്ങളെ ഓർപ്പിച്ച വചനത്തിന് നന്ദി. യജമാനനായ കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും, ഞങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായിത്തീരും. അങ്ങ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ആൾ മാറിയവരെ പോലെയാക്കി ഞങ്ങളെ വർദ്ധിപ്പിച്ച് ഞങ്ങളെ ഫലമുള്ള ജീവിതത്തിന് ഉടമകളാക്കി തീർക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു, വിശ്വസിക്കുന്നു. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരുടെയും തീരുമാനത്തെ ആദരിച്ച് അതിനൊത്തവണ്ണമുള്ള മാറ്റം അനുദിന ജീവിതത്തിൽ ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യുന്നവരുടെ കരം നീട്ടണമേ, മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കണമേ, തകർന്ന ബന്ധങ്ങളെ പണിയണമേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പുതിയ വഴികൾ തുറക്കണമേ, പരീക്ഷകൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നവരുണ്ട്, ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണമേ, ഇന്ന് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ, അങ്ങയോട് ചേർന്ന ചുവടുകൾ വയ്ക്കുവാൻ ഈ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.